അയാൾ എന്നെ കെട്ടിയാൽ അന്ന് ഞാൻ മരിക്കും. അയാൾ കഞ്ചാറ് കെട്ടിയവൾമാർ ഉണ്ട് പപ്പ. അയാൾ ഇനിയും കെട്ടാം. അദ്ദേഹം ഒരു പോലീസുകാരനാണോ? പിന്നെ ആരാ? അദ്ദേഹം യൂണിഫോം ഒട്ട് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാ പുള്ളിക്കാരന്റെ ഒരു സാക്ഷി. എനിക്ക് കെട്ടിയവൻ വേണ്ട പപ്പ. എനിക്ക് കെട്ടിയവൻ വേണ്ട. നമ്മളിനി എന്തോ ചെയ്യും മാമാ? ആരാണ്? ഞമ്മളാണ് മാമാ. ആര്? കൊച്ചുകാശിമാ. കേറി വാ മോനെ. ഞമ്മക്ക് അങ്ങോട്ട് വരാൻ വയ്യ മാമാ. നീ വിഷമിക്കണ്ട മോനെ, കേറി വാ കൊച്ചുകാശിം. അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ഉയരുണ്ടെങ്കിൽ നമ്മൾ ഇവളെ നിനക്ക് കെട്ടിച്ച്. ഞമ്മക്ക് അങ്ങോട്ട് വരാൻ വയ്യ മാമാ. നീ കേറി വാ മോനെ, മാമായ വിളിക്കുന്ന കേറി വാ. നബീസാന മൂന്നാല് മാസം കഴിഞ്ഞ് നമ്മള് കെട്ടിക്കോളാം മാമ. ഇപ്പൊ നമ്മൾ അവളെ കെട്ടിയാൽ നമ്മളെ തൊപ്പി പോകും മാമ. നബീസ ബീവി വേറെ നമ്മളെ ഇങ്ങനെ നോക്കള്. അപ്പഴേ സാറിനിപ്പൊ സാക്ഷസ് ഇല്ലയോ? യൂണിഫോം ഇട്ടെങ്കിലും സാക്ഷസിന് ഒരു കുറവില്ല മാമ. നബീസാന രണ്ടു മാസം കഴിഞ്ഞ് നമ്മള് കെട്ടിക്കോളാം കേട്ടോ മാമ. അങ്ങനെ നമ്മളിപ്പോ അവളെ കെട്ടിക്കുന്നില്ല. ഒരുത്തന്റെ കൂടെ നമ്മൾ അവളെ വിടുന്നുള്ളൂ. ഇതാരാണപ്പാ? നമ്മളിപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ്. എന്താണോ തീപ്പെട്ടി കൊള്ളി പോലെ നിൽക്കുന്നത്? നോക്കണം നോക്കേ, ആമ്പിളൊക്കെ ഇട്ട് സ്വീകരണം. അപ്പോ ആന്തരിയ മോളെ, ഞാനും നിങ്ങളും കൂടെ ആയി, അല്ലെങ്കിൽ ഉമ്മാർ എന്നെ ആക്കി. ആ നബീസ, നമ്മുടെ രവിയുടെ ജാമ്യത്തിലുള്ള അപേക്ഷവാദം ഇന്ന് കേൾക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പ നമ്മളും ഇതിലോട്ട് ചേർന്നു തന്നെയും ഞങ്ങൾ വിടാൻ പോകുന്നില്ല.